മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്രപ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു. അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ബി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സദാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് 26-ാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട്. സഹോ ജയരാജൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നതിന് സഹോ ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദല്ലാൾ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. സഖാവ് പിണറായി തന്നെ 26-ാം തീയതി ഇത്തരം ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം എങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ്, ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തലേ ദിവസം തന്നെ 25-ാം തീയതിയും ചോദിച്ചിട്ടുണ്ട്, 26-നും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പറയാൻ പാടില്ല, കളവയെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ്. കളവ തന്നെ പറയാനായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താ എങ്ങനെയാ വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനേ പാടില്ല, കാണാനേ പാടില്ല എന്നുള്ള എന്ത് രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്? ഒരു ദോഷം ചെയ്യില്ല, പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല. കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, മുഖ്യമന്ത്രി അതായത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടുന്നാണ് കണ്ടത്. ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ 24-ാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. പക്ഷേ നമ്മൾ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് അയാളൊരു ഭാഗത്തിരുന്നു, ഞാൻ വേറൊരു ഭാഗത്തിരുന്നു. അതെ, അങ്ങനെ തന്നെ കാണുള്ളൂ, വേറെ എങ്ങനെ കാണുള്ളൂ. ഇത് അതെ, ഫ്ലൈറ്റിൽ നിന്ന് വന്ന് കണ്ടു, നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു. അത്രയും വ്യത്യാസം. ആ, വേറെ അധികം വിശദീകരണത്തിൻ്റെ പ്രശ്നമില്ല. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെ എന്താ വെച്ചാൽ
നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്, ആ അജണ്ട ഞങ്ങളെ ചെലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. ആ നിങ്ങൾ പറ ചോദിക്കും, ഓരോരാളായി ചോദിക്കും. അത് അന്നും രാഷ്ട്രീയം തന്നെ. ഓ ഇത് അതും ഇതും നമ്മൾ യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ, ഇതിലേ പോവുകയായിരുന്നു, പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് ജാവാസ്കറും പറഞ്ഞത്, അത് തന്നെയാണ് ജയലാനും പറഞ്ഞത്. അത്ര നിഷ്കളാണ്, അത്ര നിഷ്കളങ്കമാണ് പോരെ. അതൊക്കെ വെറുതെ ശുദ്ധ അസംബന്ധമാണ്, അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞതിനല്ല കേസ്, തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും. ഇല്ലില്ല, ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ശുദ്ധ കളവ് പറയുന്നു, ശോഭയെ ഉൾപ്പെടെ. ഓ ലീഗൽ ആക്ഷൻ, അതാ പറഞ്ഞേ, ശോഭയെ ഉൾപ്പെടെ. ദുഷ്ടരോഗങ്ങളൊന്നും കാണുന്നില്ല, വേറെന്തെങ്കിലും ദുഷ്ടരാക്കി വന്നിരിക്കുന്നു. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാനാ ഉത്തരവാദി. ഞങ്ങൾ നടപടി എടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടി എടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള നടപടി എടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ലല്ലോ ഇപ്പോഴും. ഇദ്ദേഹം ജാവദ്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടു എന്ന് ജാവദ്കറും പറഞ്ഞു. ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തിരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു, അത് ഒരു കൊല്ലം മുമ്പുള്ളയാണ്. ആ സമയത്തായിരുന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്ന അറിയാണ്ടായി. ദേഹീയ ദോഷം എന്ന് പറഞ്ഞത് ഒന്ന് ശുദ്ധാസംബന്ധമാണ്. അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു. ഒക്കെ വെറുതെ കഥ പറയുന്നതാണ്, കഥയാണ്, തിരക്കഥ തിരക്കഥ. ആര് അതേന്ന് എന്ത് പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറെ ആൾ എന്തെങ്കിലും പറയുന്നതിന് നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? മുഖ്യമന്ത്രി വിളിച്ചിട്ട് അത് നിങ്ങൾ കണ്ടുപിടി കണ്ടിയാണ്, ആരൊക്കെയാ തിരക്കഥന്നല്ലോ നിങ്ങൾ കണ്ടുപിടിച്ചു. നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ, ഫ്രോഡാണ്, ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? ഇന്നലെ തന്നെ പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല. ആ വലിയ പ്രചരണം ഉണ്ട്, അത് അതിപ്പോ ശരിയല്ലേ? ഇന്നും പോയല്ലോ, അതിനടക്ക് തന്നെ ഇതെന്താ കാര്യമെന്ന്. ജയരാജൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ലല്ലോ, പോകാൻ പോയിട്ടില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിക്കുകയാണ് നടക്കുന്നത്, ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ. പ്രതിപക്ഷ നേതാവെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന്. അതുകൊണ്ട് അതൊന്നും മറുപടി പറയണ്ട. ആ അല്ല, പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത്. ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അതൊന്നുമില്ല, അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല, റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു, പിന്നെന്താ? ആരുമില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിൻ്റെമായ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ട് ചെയ്യണം. അതൊന്നുമില്ലാതെ ഒരാൾ ചാവടിക്കാൻ പോകുന്ന വഴിക്കോ കയറിയതിന് വേറെ നിങ്ങൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലല്ലല്ല, അത് രണ്ടും ഒന്നാക്കണ്ട, അത് നിങ്ങളുടെ താല്പര്യമാണ്. പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു, ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ബി ജെ പി ആയിട്ട് മാറുന്നു. അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഭക്ഷണം ചെയ്യാൻ പറ്റും. അതിങ്ങനെ നിർദ്ദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല, അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടി ചേർക്കണ്ട, കൂട്ടിക്കണ്ട. ആ എൻ്റെ വീട്ടിൽ വന്നാലും വെച്ചാൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് അങ്ങനെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഇല്ലാതെ കാര്യം വെറുതെ ചോദിക്കുക, എന്നിട്ട് അതിലില്ലാതെ ഉത്തരം പറയുക. ആവശ്യമില്ലാതെ വല്ല കാര്യമോട് പെട്ട വല്ല കാര്യം, അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയുക, എന്നിട്ട് ആ ഇല്ലാതെ ഉത്തരം നാളെ പത്രത്തിൽ വാല്യ പണ്ടൊക്കെ തലക്കെട്ടിട്ടാണ് പോകുന്നു മാറ്റി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആരെ അത് വിശ്വനോടനെ ചോദിച്ചാൽ വിശ്വൻ ബോധ്യാവും, കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിശ്വൻ മനസ്സിലാവും, ബോധ്യപ്പെടുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞ കഥയല്ലേ, അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ മതി.
ആ ജൂനിയറോ സീനിയറോ നോക്കിയിട്ടൊന്നുമല്ലല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നു. അതുകൊണ്ട് അതും അതെല്ലാം പണ്ടേ കഴിഞ്ഞു പോയ കുറെ കാലായികൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും പോയാതൊരു പ്രസക്തിയില്ല. ജാതി എന്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ നയിക്കുന്ന ജാതിയില്ലേ, അപ്പോൾ ഞാനല്ലേ അതിൽ പങ്കെടുക്കേണ്ടത്? ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അന്നേ പറഞ്ഞ അതിലെ മറുപടി ജയരാജനതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പോരെ. ഈ പ്രചരണം നടന്നുകൊണ്ട് അപ്പൊ കോൺഗ്രസ് എന്താ പറയാ, ഷാഫി എന്താ പറയാ, ഷാഫി വർഗീയ പാർട്ടിയ അല്ല മറ്റേ? അതാ ഞാൻ ചോദിക്കുന്നത്, ശൈലടിച്ചറെ പറ്റി തന്നെ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ നമ്മുടെ രേഖ കൃത്രിമം ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആരാണ്? ആ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായല്ലോ. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിന് അപ്പോൾ കോൺഗ്രസിന് നമ്മൾ വർഗീയ പാർട്ടി എന്നാ പറയോ? എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. പാലക്കാടോ? അല്ല, പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബി ജെ പിന്നെ സഹായിക്കുക എന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം. എവിടെ? ആ വോട്ട് മറിക്കാൻ വേണ്ടിയില്ലേ ഈ പണിയിലൊക്കെ നടത്തുന്നത്? പരന്തിനാ അതിനെ പറയുന്നത്? ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട്, അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല ഇല്ല, എണ്ണം പറയില്ല. ഞാൻ പറഞ്ഞില്ലേ ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, രണ്ടാക്കണ്ടായല്ലേ ഭൂരിപക്ഷമാവുള്ളൂ. ഏഹ്, ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ നേതൃത്വത്തിനും കൂടി ചെയ്യും, അതിൽ കടക്കും, അതെല്ലാം കടക്കും. ആര്? ബി ജെ പി ജയിക്കില്ല, എവിടെയും ജയിക്കില്ല. ബി ജെ പിക്ക് ജയിക്കാനുള്ളൊരു സാധ്യതയില്ല കേരളത്തിൽ. അവർക്ക് പരമാവധി കിട്ടിയ 28% വോട്ട്. അത് മുമ്പേ പ്രചരിക്കുന്നുണ്ടല്ലോ, പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിച്ചിട്ടില്ലേ? അതിനപ്പുറം ഞാൻ ആരാ പ്രചരിപ്പിക്കേണ്ടത്? ഇവിടെ തൂക്കും തൂക്കും. വളരെ പേടിയൊന്നുമില്ല, വളരെ നല്ല ഉറച്ച ധൈര്യം. അല്ല, അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാ, തൂക്കുന്നു പറയുന്നില്ല. ഇതെല്ലാം ചെയ്താലും വളരെ ജയിക്കും പോരെ. ഇനി പറ അത് ജയിക്കുന്ന അവിടെ അറിയാം. ആറ്റിങ്ങലും ചെയ്യും, ആറ്റിങ്ങൽ പറയുമ്പോൾ ആറ്റിങ്ങൽ അത് ചെയ്യും, പടകർ പറയുമ്പോൾ പടകര. ആ ദേശീയ ദേശീയവാദ ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പകരം ഇപ്പം തന്നെ നിലവിലുണ്ടല്ലോ, പിന്നെ എന്തിനാ അതിന് കിട്ടാൻ വേണ്ടി പറ നടക്കുന്നു? അതന്നെ ഏകെ വേണം ചോദിച്ചാൽ മതി കാര്യം. ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ദേശീയ പദവി ഉണ്ട്. ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, ഞങ്ങൾ അങ്ങനെ തെറ്റാന്ന് പറയില്ല, വ്യക്തിപരമായിട്ട് ഒരു ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയേണ്ട എന്ത് ഭ്രാന്തായിട്ട്. ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയങ്ങളെ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതിൽ അവസാനിച്ചു പോകുന്നതാണെന്നതിൽ എന്ത് എന്തൊരു തെറ്റായ വിശകലനമാണ്? ഇല്ല, അങ്ങനെ എപ്പോഴും പെടുന്നില്ല, ചിലപ്പോൾ മാത്രമേ എപ്പോഴും അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാക്കളെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജയരാജൻ തന്നെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ശരിയാണ് ഭൂരിപക്ഷം ഉണ്ടാവുക, ചിലപ്പോൾ തെറ്റും. ആ തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് പോവാം, തിരുത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി കാരണം. ആര്? ആയിക്കോട്ടെ, അല്ല അതാണല്ലോ അതാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ കോടികളായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരുന്നുണ്ടായിരുന്നു ജാവേദ്കർ മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നു, പോകുന്ന സമയത്ത് കാണുന്നു. മണ്ഡലത്തെ കുഴപ്പം ഏറ്റവും വലിയ വർഗീയവാദികളുടെ പട്ടികയിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത്. ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആളുകൾ അവരെല്ലാം കണ്ടാൽ പിന്നെ മുണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, ദൂഹ്യം പറയാൻ പാടില്ല എന്ന് പറയുന്നതൊന്നും ശരിയായ ഒരു രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയ സംസ്കാരമല്ല. നമ്മളെല്ലാം എല്ലാ ബി ജെ പിക്കാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും
ബി ജെ പി നേതാക്കന്മാരെയെല്ലാം എപ്പോഴും ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, ഇപ്പോഴും പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട്. കണ്ടാൽ എന്തായാലും ഇപ്പോൾ ഇതിനിടെ മനോരമയിലൊരു പരിപാടിയുണ്ടായിരുന്നു, ഈ ഇലക്ഷൻ്റെ തൊട്ട് തലേദിവസമായിരുന്നു. മൂന്നാളുണ്ടായിരുന്നു, കൃഷ്ണദാസും ഉണ്ടായിരുന്നു, എമ്മമാസനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എത്ര സൗഹൃദപരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. പക്ഷേ സംഭാഷണമൊക്കെ വളരെ കറക്റ്റാണ്, പക്ഷേ രാഷ്ട്രീയം വരുമ്പോഴും കർശനമായ നിലപാട് സ്വീകരിക്കും. അത് അവർക്ക് മൂന്നാൾക്കും അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. അതിനെന്തിനാണ് ഇങ്ങനെ വല്ലാതെ വേജാറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. നാലാ നിൽക്കും, അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പം പറയണ്ട, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആവശ്യമില്ലാതെ കഥ ഉണ്ടാക്കണ്ട. നാലാം തീയതിക്ക് ശേഷം ബി ജെ പിയുടെ ഗവൺമെൻറ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വരുന്നില്ല. ഇല്ലില്ല, അവരെ പോലുള്ള കാര്യം നമ്മൾ സി പി എം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവരെല്ലാം. എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കില്ല, ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ. അതെന്താ പറഞ്ഞാൽ പോളിങ് താമസിച്ചുവെന്ന് ശരിയാ, പല പല സ്ഥലത്തും. അതിപ്പോ യു ഡി എഫുകാരെ കണ്ടുപിടിച്ചത് അവരെ ബൂത്തിൽ മാത്രമാണ് താമസിക്കുന്നത്, എല്ലാ ബൂത്തിലും താമസിച്ചിട്ടുണ്ട്. മിക്കവാറും ബൂത്തുകളിൽ ഈ പോളിങ് താമസിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ സാങ്കേതിക പ്രശ്നമാണ്, ആ ബീം ശരിയായ രീതിയിൽ വരുന്നതിന് സമയം പിടിക്കുന്നു അധികം. അവർക്ക് മനസ്സിലായി, അവർ 20 സീറ്റാണല്ലോ, അവർക്ക് 20 സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ യു ഡി എഫിൻ്റെയും മനോരമ അതിൻ്റെ സഖ്യകക്ഷിയാണല്ലോ. മനോരമ മനോരമയും മാതൃകയിലും ഇവരെ സഖ്യകക്ഷികളാണ് യു ഡി എഫ്. അവർക്കുള്ള കക്ഷികളും വളരെ വലുതായിരിക്കും. ആ ആ എന്താ ഓ പെട്ടിട്ടുണ്ട്, ജാഗ്രത കുറവുണ്ടായില്ല. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്, അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഡ്രൈവർ. അപ്പോൾ ആ ഡ്രൈവർ ശരിയല്ലാത്ത രീതിയിലെ ചില അംഗങ്ങളൊക്കെ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത്, അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത്. അതിൽ വേറെ ജാഗ്രത കുറവും അത് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോരാൾക്കും ഓരോ ന്യായം ഉണ്ടാവും. ശരി, അതെന്തുകൊണ്ടാണ് അപ്പം തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മളോട് പറയാം. ഇങ്ങനെ ഒരു അവരാംഗ്യം കാണിച്ചതിന് ശേഷം മേയറും അതുപോലെ തന്നെ എം എൽ എ ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അവർ മറുപടി എന്നാ? നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, അത് നമ്മൾ കണ്ടോളണം. ആ കാറ് ചേർത്തിട്ടൊന്നുമില്ല, അവിടെ നിർത്തിയെടുക്കുന്ന പോയിട്ട് സംസാരിക്കുകയാണ്. വേറെ കാറുകൾ നിർത്തിയിട്ടൊന്നുമില്ല, ഓവർടേക്ക് അതിലാണ്. എല്ലാവരും ദൃശ്യം ദൃശ്യം കണ്ടിട്ടുണ്ട്, ദൃശ്യം കാണുന്നുണ്ട്. അതില് അവമാനിക്കുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇടപെട്ടത്. ആ ഇടപെടൽ വേണ്ടി തന്നെയാണ്, ഇടപെടുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ആരെയും നമ്മൾ വേറെ കുറ്റവിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ ഇല്ലാതായോ എല്ലാം സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടു, ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലായി, കേസ് പോയി, അത്രയേ ഉള്ളൂ. മറുപടി വേണം, എന്ത് നടപടി, എന്നാ പരാതി, അല്ല എന്ത് എന്നാ പരാതി, എന്നാ അവമാനിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ പരാതിയാവുമോ? അവമാനിച്ചു എന്ന് പറഞ്ഞാലേ പരാതിയാവുള്ളൂ. പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി, അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി രണ്ടെണ്ണം വന്നാൽ ഉറപ്പല്ലേ അതെടുക്കൂല, വെറുതെ പറയുന്ന ട്രിപ്പുണ്ട്. അതില്ലേ ബസ് അത് തടഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്, അതെല്ലാവരും കണ്ടതല്ലേ ചോദിക്കുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോയി ചോദിക്കുന്നത് എല്ലാവരും കണ്ടെയാണ്. അതിൽ പിന്നെന്താ പറയുക, പ്രശ്നമോ? ശരിയായ രീതിയിൽ അന്വേഷണം നടത്തട്ടെ, ഇനി അന്വേഷണം നടത്തിയൊന്നും ശരിയല്ലെങ്കിൽ പോട്ടെ, നമുക്കെന്നുണ്ടിപ്പോൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നവർ നിങ്ങളെന്തിനാണ് തടസ്സം നിൽക്കുന്നതെന്ന് വേണ്ടല്ലോ. ആ തടസ്സം വേണ്ട, അല്ലെങ്കിൽ എപ്പോൾ ഫോൺ കുറഞ്ഞ കുറഞ്ഞു അല്ല, ഏത് സമയത്തെങ്കിലും ഈ ഫോൺ കുറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ അത് ഇന്ന് പിന്നെ ആരും ചോദിച്ചില്ല അങ്ങനെ, അതുകൊണ്ട് അപ്പൊ അധികമായി എന്തെങ്കിലും പറയേണ്ടി കിട്ടുന്ന ഘട്ടം വരുമ്പോഴല്ലേ വേണ്ടു അല്ലേ. ആ
അതുങ്ങളാരും ചോദിച്ചില്ല എങ്ങനെ ചൂടാണ്. ഏ റിസൾട്ട് ദേശീയല്ലോ. ആ അത് അത് പറഞ്ഞു, അത് സത്യമാണ്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവുമായുള്ള മനസ്സിൻ്റെ പൊരുത്തം അതാണ് സത്യം. അപ്പോഴേ അത് സത്യം പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായി, പക്ഷെ എന്തില്ല, ബോധവുമായിട്ടുള്ള പൊരുത്തമില്ല. ആ പൊരുത്തം എപ്പോഴാണോ വരുന്നത് അപ്പോഴും സത്യമായി.